വേദനാജനകമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. അതായത് ഞങ്ങളുടെ വീടിൻ്റെ അമ്മച്ചി വീടിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറവും നടുക്കൂടാണ് ഗേൾസ് സ്കൂളിലേക്ക് പോകുന്ന വലിയ വീതിയുള്ള റോഡ്. ഇവിടെ നടുക്ക് നല്ലൊരു തെങ്ങുണ്ട്. ഈ തെങ്ങിലാണ് ഞങ്ങൾ പശുവിനെയൊക്കെ അഴിച്ച് കെട്ടുന്നത്. അപ്പം ഞങ്ങൾക്കൊരു വലിയ ഗർഭിണി പശുവുണ്ട്, കുറേ പശുക്കളുണ്ട്. അതിൽ ഒരു പശുക്കിടാവ് എൻ്റെ സ്വന്തം കിടാവുണ്ട്, അങ്ങനെയുണ്ട്. പക്ഷേ ഈ പശു നല്ലൊരു ഗർഭിണി. അപ്പോൾ ഞങ്ങളുടെ അമ്മയും അമ്മാമ്മരും ഒക്കെ ഈ മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമുള്ളവരാണ്. ഇതുങ്ങൾക്കൊക്കെ നല്ല പിന്നെ പുല്ലും കാടി നല്ല പിണ്ണാക്ക് വാങ്ങിച്ചിട്ട് കാടിയും കഞ്ഞിവെള്ളവും ഒരുപാട് സാധനങ്ങൾ നല്ല നല്ലത് വാങ്ങിച്ചു കൊടുത്ത് നല്ല വണ്ണിച്ചിരിക്കും ഇതുങ്ങളെ കാണാൻ. അപ്പോൾ എപ്പോഴും ഈ കിണറ്റ് തെങ്ങിൻ്റെ ഇതിൽ കെട്ടിയിട്ടുന്നതുകൊണ്ട് കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ കയറി പോകുമ്പോൾ ഇങ്ങനെ കണ്ടു പോകും. പശു ഒന്നും ചെയ്യത്തില്ല, വളരെ സ്നേഹമുള്ള പശുവാണ്, ഉപദ്രവിക്കത്തില്ല. ഇങ്ങനെ അവ സ്ഥിരം അവിടെ നിൽക്കുന്ന പശുവാണ്. ഇന്ന് അത് നല്ല ആരോഗ്യമുള്ള വയറൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്, എന്ത് നല്ല വയറങ്ങനെ വീർത്ത് നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു ബ്രൗൺ, നല്ല ഒരു ബ്രൗൺ കളറുള്ളൊരു പശു. അതെല്ലാവരെയും കാണുമ്പോൾ തലയെ കുടിക്കും, അവിടെ ചാണകമൊക്കെ ഇട്ട് അവിടെ തന്നെ മാറിക്കിടക്കും, വലിയ ശല്യമൊന്നുമില്ല. അങ്ങനെ ഒരു പശുവാണ്. അപ്പം ഇതിനെ ഞങ്ങൾ പിന്നെ വളരെ സൂക്ഷിച്ചാണ് അമ്മാവനും അമ്മയും ഒക്കെ നോക്കുന്നത്. ഒരു അസുഖവും വരാതെ ഒരാപത്തും വരാതെയാണ് അതിന് ആഹാരം കൊടുക്കുന്നത്. നല്ല ന്യൂട്രീഷ്യസ് ഫുഡാണ് അവർ കൊടുക്കുന്നതൊക്കെ. ഉപദ്രവിക്കത്തില്ല. അതിനെ എപ്പോഴും കുളിപ്പിക്കും, എന്നും അതിനെ കുളിപ്പിക്കും. അതിനെ തടവും അതിൻ്റെ തലയിലൊക്കെ പോയി ഞാനും ഒക്കെ പോയി തടവിട്ടുണ്ട്. പിന്നെ നല്ല ഒരു സ്നേഹമുള്ള ഒരു പശു ജീവിയാണ്. പിന്നെ ഇത് അവിടെ ഞങ്ങൾക്ക് ഈ പിന്നെ പശുവിന് ഇടയ്ക്കിടയ്ക്ക് ആഹാരം കൊടുക്കുമല്ലോ. പുല്ല് കറുകപ്പുല്ല് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കച്ചിയുണ്ട്, കച്ചി വൈക്കോൽ. അത് കച്ചി ഒന്നും പക്ഷേ ഇത് കഴിക്കില്ല. അതിന് കച്ചിയില്ല, എന്തോ ചവയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ അമ്മ പറയും. പിന്നെ നമ്മളിൽ കടിച്ചു വലിക്കുന്ന പോലെ അതിന് പുല്ലാണ് ഇഷ്ടം, നല്ല പച്ച പുല്ലാണ് ഇഷ്ടം എന്ന് പറയും. അങ്ങനെ കറുകപ്പുല്ലുണ്ട്, അല്ല വേറെ നീണ്ട ഒരു തരം പുല്ലുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് കൊടുക്കാൻ ഇട്ട് കൊടുത്തിട്ട് അത് ചുമ്മാ അതവിടെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് കിടന്നു. കിടന്നു ഞാൻ അങ്ങ് ക്ഷീണിച്ച് ഗർഭിണിയും കൂടെ അല്ലേ, മനുഷ്യരുടെ കൂട്ടം അതിനും ക്ഷീണം കാണും. അപ്പോൾ അതിന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കൊച്ചുകുട്ടിയല്ലേ, ഞാൻ ഭയങ്കര സ്നേഹമാണ്. ഈ അമ്മയും മാമായും ഒക്കെ ഇവരോട് സ്നേഹം കാണിക്കുമ്പോൾ എനിക്കും വലിയ സ്നേഹമാണ്. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ കപ്പയുണ്ട് കപ്പ, അവിടെ കപ്പ ഇങ്ങനെ വളർന്നിരുന്നു. നല്ല കപ്പ ചീനിയില ഞങ്ങൾ പറയുന്നത്, ചീനിയില. ചീനിയില പശുവിന് വലിയ ഇഷ്ടമാണ്. ഞാൻ അങ്ങ് നമ്മുടെ അമ്മച്ചിയുടെ അയ്യത്ത് നിൽക്കുന്ന അയ്യെന്ന് ഞാൻ പറമ്പ് അയ്യത്ത് അങ്ങ് അറ്റ നിൽക്കുന്ന നല്ല പച്ച വലിയ ചീനിയിലയുണ്ട്. അതും പറിച്ചുകൊണ്ട് വന്നു, അത് പറിച്ചു അത് ഇങ്ങനെ തണ്ടടത്തി കൊണ്ടുവന്നല്ലോ. നിങ്ങൾ തണ്ടിരിക്കുന്ന ഇല വലിയ ഇലയാണ്, ഇല ചീനിയില ഞാൻ ഈ പശുവിന് കൊടുത്തു. ചീനിയില പശുവിന് കൊടുത്ത് നല്ല അത് കഴിച്ചു, നല്ല അത് കഴിച്ചു. അത് കഴിഞ്ഞ് പശു കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുക ചെയ്തപ്പോൾ ഞാനും വീട്ടിലേക്ക് കയറി വന്നു. കുറേ കഴിഞ്ഞിട്ട് മാമ ഉച്ചയ്ക്ക് അമ്മച്ച വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങി പശുവിൻ്റെ അടുത്തും കൂടെ കഴിച്ച് നമ്മുടെ തെങ്ങിൻ്റെ അടുത്തുള്ള അവിടെ കൂടെ വന്നാൽ അങ്ങോട്ട് പോകാൻ പറ്റും. വന്ന് പിന്നെ അതിനെ പേര് ഞാൻ പറഞ്ഞത് പേരൊക്കെ ഉണ്ട്. അതിനെ ഇങ്ങനെ തടവി തട്ടി ഇങ്ങനെ മുഖത്തൊക്കെ ആക്കിയിട്ടൊന്നും അത് അനങ്ങുന്നില്ല. അനങ്ങാതായപ്പോൾ അവർക്ക് പേടിയായിപ്പോൾ ഒരുപാട് നോക്കിയിട്ടൊന്നും പശു അനങ്ങുന്നില്ല. പക്ഷെ തല താഴ്ത്തി അങ്ങ് കിടക്കുകയാണ് ചരിഞ്ഞ്. അപ്പം മാമായിക്ക് പ്രയാസമായി. മാമ വന്ന് അമ്മയെ വിളിച്ചു, കൊച്ചക്ക 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 ഇറങ്ങി വായോ, കൊച്ചക്ക ഓടി വായോ, നമ്മുടെ പശു പോയി എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പം എനിക്ക് അങ്ങോട്ട് നോക്കി എന്തോ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തോ സംഭവം നടന്നറിയാം. ആ പശു എൻ്റെ ജീവൻ പോയി. അവരെല്ലാവരും കൂടി ഓടിക്കൂടി, അമ്മായും അടുത്തുള്ളവരും അടുത്തുള്ള റോഡ് എല്ലാവരും ഇങ്ങനെ ഓടും. നിങ്ങൾ സങ്കടം സഹിക്കാൻ ഈ വലിയ പശു ഇങ്ങനെ മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ. അപ്പോൾ അവിടെ ആരോ പറഞ്ഞു ഈ പശു ചത്തുപോയി, പശു ചത്തുപോയി. അപ്പം ഞങ്ങളുടെ അമ്മ വഴക്ക് പറഞ്ഞു, പശു എങ്ങനെയാണ് ഞങ്ങളുടെ പശു മരിച്ചതാ, ചത്തതല്ല എന്ന്. കാരണം അവർക്ക് അത്രയ്ക്ക് അങ്ങനൊരു മനുഷ്യരെ പോലെ അവർക്ക് സ്നേഹമാണ് ഈ പശു. ഇത് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്കൂളിലെ എല്ലാവരും അറിഞ്ഞു. കമലമ്മ ടീച്ചറുണ്ട്, കമലമ്മ ടീച്ചർ ഹെഡ് മിസ്ട്രസ്. കമലമ്മ ടീച്ചർ ഇന്ന് രാവിലെ അങ്ങോട്ട് കണ്ടിട്ട് പോയതാണ് ഈ പശുവിനെ. അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. അന്ന് അന്തിരി പശു എന്ന് പറയുന്ന പോലെ അതേപോലെ ഭയങ്കര ഇഷ്ടമാണ് ഈ പശുവിനെ.
കമലമ്മ ടീച്ചറും ഒക്കെ ഇറങ്ങി വന്നു. പിന്നെ വേറെ അധ്യാപകരൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സ്കൂളിന് കുറച്ച് ഒരു ഇടയ്ക്ക് ഇൻ്റർവെൽ കൊടുത്ത് പിള്ളേരെല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം കണ്ടിട്ട് പോയി. എൻ്റെ കൂട്ടുകാർ കൊച്ചു കുട്ടികളെല്ലാം കണ്ടിട്ട് പോയതല്ലേ. ഇവരൊക്കെ വന്ന് നിന്ന് ഭയങ്കര ദുഃഖിച്ച് വിഷമിച്ച് ആ പശുവിൻ്റെ അവിടെ നമ്മളെല്ലാം മനുഷ്യർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന പോലെ അവരെല്ലാം നിന്ന് എന്തോ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്കങ്ങ് വല്ലാത്ത വിഷമം. ഞാൻ ഇല കൊണ്ട് കൊടുത്തതാണ്, എനിക്കറിയില്ലായിരുന്നു. അമ്മ ഞാൻ ഇല കൊടുത്തമ്മ അപ്പം അവരറിയുന്ന അല ഈ ചീനിയിലയുടെ കഴിച്ചു തിന്നലെ ബാക്കി തണ്ട് അവിടെ കിടന്നു മനസ്സിലായി അവർക്ക് ചീനിയില വശം തിന്നതാണ്. പക്ഷേ അതിന് ഈ ചീനിയിലയ്ക്ക് കട്ടുണ്ട്. കട്ട് കട്ടെന്ന് പറഞ്ഞാൽ വിഷം ഉണ്ട്. നമ്മൾ ഈ കപ്പയൊക്കെ ഇപ്പോൾ വാങ്ങിക്കുമ്പോഴും അത് കപ്പ വേവിക്കാൻ ഇടുമ്പോൾ ഒരു വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം അടുത്ത വെള്ളത്തിൽ എടുത്ത് വേണം വേവിക്കാനെന്ന് പറയും. കാരണം ഈ കപ്പയ്ക്കും ഈ കപ്പത്തണ്ടിനും കപ്പയുടെ ഇലയിലും ഒക്കെ ഒരുതരം വിഷം, അതിന് കട്ടെന്നാണ് അന്ന് പറയുന്നത്. ആ വിഷാംശം കൂടിപ്പോയാൽ അത് അപകടമാണ്, മരണകാരണം, അപകടകാരിയാണ്. അപ്പോൾ ഈ ചില ചീനിക്കകത്ത് ഇലയിൽ ആ വിഷാംശം കൂടുതലുണ്ട്. അത് നമുക്ക് കുട്ടികൾക്കൊന്നും അറിയാൻ പറ്റില്ല. വലിയവർക്ക് ഈ പശു ഇത് കഴിക്കുമ്പോഴൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ അറിയും. ഇതൊന്നും അറിയാൻ വയ്യാത്ത ഈ വളരെ നിഷ്കളങ്കയായ കുട്ടിയായ ഞാൻ ഇതിനെ കൊണ്ട് കൊടുക്കുകയും അതിൻ്റെ ആ കട്ട് വലയെ പിടിച്ച് അതങ്ങ് മരിച്ചു പോവുകയും ചെയ്തതാണ്. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കും സഹിക്കാനാകാത്തൊരു സംഭവമാണ്. ഇപ്പോഴും എനിക്കതിൽ വിഷമം. അതെന്നിട്ട് ഇവർ ആ പശുവിന് എന്ത് ചെയ്യുന്നറിയോ, എല്ലാവരെയും കണ്ട് വൈകിട്ടൊക്കെ ആയി. അവസാനം സാധാരണഗതിയിൽ ഈ മരിച്ച പശുവിനെയൊക്കെ വാങ്ങി ഇറച്ചിക്കൊക്കെ എടുത്തുകൊണ്ട് എടുക്കാൻ ആൾ വരും. ഇവർ കൊടുത്തില്ല, ചത്ത പശുവിനെ മേടിച്ചുകൊണ്ട് പോകാം അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവർ പറയും, ഇല്ല ഞങ്ങളുടെ പശു മരിച്ചു പോയതാണ്, ഞങ്ങൾ ഈ പശുവിനെ ആർക്കും തരത്തില്ല, ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഞങ്ങളുടെ അയ്യത്ത് തന്നെ ഞങ്ങൾ കുഴിവെട്ടി കുഴിച്ചിടും എന്ന് പറഞ്ഞ് അവരന്ന് ആ മമ്മിച്ച് വീട്ടിൻ്റെ പുറകിൽ അയ്യമുണ്ട്, ആ അയ്യത്തിൽ വലിയ കുഴിയെടുത്ത് അവിടെ അടക്കി അടക്കി എന്നാണ് പറഞ്ഞത്, പശുവിനെ അടക്കി. അതിൻ്റെ തീരാ ദുഃഖം ഒരുപാട് നാൾ അവർക്കെല്ലാം ഉണ്ടായിരുന്നു. ആ ദുഃഖം എന്നെ ഇന്നും വിട്ട് മാറിയിട്ടില്ല. ശരിക്കും ഒരു എൻ്റെ കൈകൊണ്ട് സംഭവിച്ച ഒരു കൊലപാതകമാണെന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴുള്ള ഒരു വല്ലാത്തൊരു മനസ്സിനകത്തൊരു ഒരു വിമ്മിഷ്ടം. അത് ഞാൻ ഈ നമ്മൾ മറ്റെല്ലാം രസിക്കാനുള്ള കാര്യം പറഞ്ഞാണെങ്കിൽ ഇത് രസകരമായ കാര്യമില്ല. പക്ഷേ എൻ്റെ മനസ്സിനെ ഒരുപാട് അധികം വേദനിപ്പിച്ച കാര്യമാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു തിക്തഫലം എനിക്ക് എപ്പോഴും മനസ്സിലങ്ങ് ആ വിഷമം തട്ടിത്തട്ടി ഓരോ അനുഭവം ചുറ്റുപാടുകൾ ഓരോ സംഭവം നടക്കുമ്പോഴും ഓരോ അനുഭവങ്ങൾ കാണുമ്പോഴും ഓരോ ആക്സിഡൻറ്റ് പറ്റുമ്പോഴൊക്കെ എനിക്ക് ഒരു വിഷമം ഇങ്ങനെ തെട്ടി തെട്ടി വരാറുണ്ട്. ഇത്രയും പ്രായമായിട്ട് പോലും അപ്പോൾ ഈ ഒരു വിഷമകരമായ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ്. നമസ്കാരം.